നമസ്കാരം. ഗാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് അഭിമുഖീകരിക്കുകയാണ്. 24 മണിക്കൂറിനകം വടക്കൻ ഗാസ ഒഴിയണമെന്ന ഇസ്രായേലിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ തെക്കൻ മേഖലയിലേക്ക് കിട്ടിയതെല്ലാം എടുത്ത് പലായനം ചെയ്യുകയാണ് 11 ലക്ഷം വരുന്ന ജനത. ഇസ്രായേൽ ഭീഷണി അവഗണിക്കാനാണ് ഹമാസിന്റെ നിർദ്ദേശം. ബന്ദികളിൽ 13 പേർ നാലിടത്തായി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് പറഞ്ഞു. അന്ത്യശാസന പരിധി കഴിയുന്നതോടെ ഹമാസിനെ ലക്ഷ്യമിട്ട് ഭീഷണമായ കരവ്യോമ യുദ്ധമാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത്. ഗാസയിൽ 1500ഉം ഇസ്രായേലിൽ 1300ഉം ജനങ്ങൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേൽ നിർത്തിയില്ലെങ്കിൽ യുദ്ധം പശ്ചിമേഷ്യയാകെ പടരും എന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഗാസ ഒഴിപ്പിക്കുന്നു. മനുഷ്യക്കുരുതിക്ക് അറുതിയില്ലേ? യു എൻ നിസ്സഹായമോ? യുദ്ധം പശ്ചിമേഷ്യയാകെ പടരുമോ? ചർച്ചയിൽ ഷിജു ഖാൻ CPM, ശ്രീ ജോർജ് കുര്യൻ BJP, ഷേം ഷിനാസ് അധ്യാപകൻ, ശ്രീ ഷാഫി ചാലിയ മുസ്ലിം ലീഗ് എന്നിവർ.